ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു യുദ്ധവിമാന കരാറ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുകയാണ്. തദ്ദേശീയ പ്രതിരോധ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി 65,000 കോടി രൂപയുടെ യുദ്ധവിമാന കരാറാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിരിക്കുന്നത്. LCA മാർക്ക് 1A വിഭാഗത്തിൽപ്പെട്ട 97 തേജസ് യുദ്ധവിമാനങ്ങൾക്കായിട്ടാണ് കരാറ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടെ തദ്ദേശീയ പ്രതിരോധ ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ കരാറാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിനാണ് ഈ ഒരു കരാറ് ലഭിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യത്തിനകത്ത് നിർമ്മിക്കുന്ന പ്രതിരോധ സാമഗ്രികൾക്കായി കേന്ദ്ര സർക്കാർ ഇത്രയും ഉയർന്ന തുക ചെലവഴിക്കുന്നത്. ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന MiG-21, MiG-23, MiG-27 എന്നിവയ്ക്ക് പകരമായിട്ടാണ് ഹാൽ യുദ്ധവിമാനങ്ങൾ, അതായത് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി പ്രതിരോധ മന്ത്രാലയം തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വ്യോമസേനയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് രാജ്യത്ത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. പ്രതിരോധ മേഖലയെ ആത്മനിർഭരമാക്കാനും സ്വദേശവൽക്കരണം നടപ്പാക്കാനും പ്രഥമ പരിഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകി വരുന്നത്. ഇത്തരം വൻകിട ഓർഡറുകൾ ലഭിക്കുന്നതിലൂടെ പ്രതിരോധ ഉൽപാദന മേഖല ശക്തിപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹാലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. തദ്ദേശീയ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എഞ്ചിനുകളും നിർമ്മിക്കുന്നതിനുള്ള പ്രധാന പ്രതിരോധ ഓർഡറുകളാണ് ഹാൽ കൈകാര്യം ചെയ്യുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആദ്യ വിമാനം കൈമാറുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഹാൽ എന്നാണ് വ്യക്തമാവുന്നത്. തേജസ് യുദ്ധവിമാനങ്ങളുടെ നൂതന പതിപ്പാണ് LCA MiG-1A എന്ന് പറയുന്നത്. യുദ്ധവിമാനത്തിന്റെ 65% കൂടുതൽ ഘടകങ്ങളും തദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ്. ആത്മനിർഭർ ഭാരത്, മേക്കിംഗ് ഇന്ത്യ സംരംഭങ്ങളുടെ ശക്തി പ്രകടനം കൂടിയാണ് തേജസ് യുദ്ധവിമാനങ്ങളെ വിലയിരുത്തുന്നത്. നിലവിൽ 200-ലധികം LCA MiG-2 വിമാനങ്ങളും സമാനമായ 5th generation അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റുകളും വാങ്ങുന്നതിനുള്ള കരാറുകളും ഹാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, രാജ്യാന്തര തലത്തിൽ തന്നെ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയാണ്. കാരണം ഇന്ത്യ തങ്ങളുടെ പല യുദ്ധവിമാനങ്ങളെ മാറ്റിയിട്ട് പകരം തേജസ് യുദ്ധവിമാനങ്ങളെ റീപ്ലേസ് ചെയ്യുകയാണ്. ഇന്ത്യയുടെ പ്രധാന ശത്രുക്കളായ പാകിസ്ഥാനെയും ചൈനയും നേരിടാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ത്യക്കുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി പല രാജ്യങ്ങൾക്കും ഈ യുദ്ധവിമാനം വാങ്ങിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട്. അക്കൂട്ടത്തിൽപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, മലേഷ്യ, ശ്രീലങ്ക, വിയറ്റ്നാം എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ. ബോട്സ്വാന ഇന്ത്യയിൽ നിന്ന് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈജിപ്റ്റിന് താല്പര്യമുണ്ട്, നൈജീരിയയ്ക്ക് താല്പര്യമുണ്ട്. നേരത്തെ അർജന്റീന, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ്, UAE, US തുടങ്ങിയ രാജ്യങ്ങൾ തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യതകൾ പരിശോധിച്ചിരുന്നുവെങ്കിലും കരാറ് പരാജയപ്പെടുകയുണ്ടായി. എന്നാൽ ആ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ ഭാവിയിൽ വാങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ആവശ്യത്തിനുള്ള തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഇന്ത്യയ്ക്ക് ആവശ്യമായ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറുകളുമായി മുന്നോട്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ പെടുത്താവുന്ന ഒന്നാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ. ഇതൊരു സിംഗിൾ എഞ്ചിൻ അഡ്വാൻസ്ഡ് 4th generation ഡെൽറ്റ വിംഗ് മൾട്ടിറോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് ആണ്. ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് വൈസ് നോക്കിയാലും ഇതൊരു മികച്ച എയർക്രാഫ്റ്റ് ആണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തേജസ് MiG-1 യുദ്ധവിമാനങ്ങളുടെ അപ്ഗ്രേഡഡ് വെർഷനാണ് MiG-1A എന്ന് പറയുന്നത്. ഇതാണിപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമാക്കാനായി ശ്രമിക്കുന്നത്. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള കോംബാറ്റ് കാപ്പബിലിറ്റീസ് എല്ലാം ഉള്ള ഈ യുദ്ധവിമാനം ഏത് ശത്രു രാജ്യത്തെയും ഭയപ്പെടുത്താൻ പര്യാപ്തമാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടി മോഡ് റഡാർ സിസ്റ്റമാണ് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒരേ സമയം തന്നെ ഇത് റഡാർ പരിധിയിൽ വരുന്ന 1-ലധികം ടാർഗറ്റുകളെ കണ്ടെത്തുവാനും കൃത്യമായ സമയത്ത് തന്നെ അവയെ നശിപ്പിക്കുവാനും നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കും. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് ആക്രമണങ്ങൾ നടത്താനുള്ള ക്യാപ്പബിലിറ്റിയും ഈ യുദ്ധവിമാനത്തിനുണ്ട്. മാത്രമല്ല, വിഷ്വൽ റേഞ്ചിന് അപ്പുറമുള്ള മിസൈലുകൾ, BVR മിസൈലുകൾ
ഈ ഒരു യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ത്രെട്ടുകളെ പോലും നമുക്ക് നമ്മുടെ വിഷ്വൽ റേഞ്ചിന് അപ്പുറത്തുള്ള ത്രെട്ടുകളെ പോലും കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും സാധിക്കും. ഏറ്റവും ആധുനികമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റംസ് ആണ് ഈ ഒരു എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്നത്. എയർ ഡിഫൻസിനും ഗ്രൗണ്ട് അറ്റാക്കുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങൾ. ഏകദേശം 65,000 kg ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. ഏതാണ്ട് 2,205 km വേഗതയിൽ മണിക്കൂറിൽ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു എയർക്രാഫ്റ്റ് ആണിത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേന കൂടുതലായിട്ട് ഇത് സ്വന്തമാക്കുന്നുണ്ട്. ഒപ്പം വിദേശ രാജ്യങ്ങളും ഇത് വാങ്ങാനുള്ള താല്പര്യമറിയിച്ച് രംഗത്ത് വരികയാണ്.